നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് വളരെ വളരെ സന്തോഷകരമായ ഒരു അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ധനമന്ത്രി ടി എം തോമസ് ഐസക് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ചില കാര്യങ്ങൾ അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം ഇത്തവണ പെൻഷൻ തുക എല്ലാവർക്കും വിഷുവിന് മുമ്പ് തന്നെ വളരെ നേരത്തെ ലഭ്യമാവുന്നതാണ് അതും മൂവായിരത്തി ഒരുന്നൂറ് രൂപയായിരിക്കും ലഭ്യമാവുക അതോടൊപ്പം തന്നെ കേന്ദ്ര സഹായം രണ്ടായിരം രൂപ കൂടി എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരാനായി പോവുകയാണ് ഏപ്രിൽ മാസത്തിൽ ലഭ്യമാവുന്ന വലിയ ഒരു ധനസഹായത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുവാൻ ശ്രദ്ധിക്കുക കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ എത്തിച്ചേരുന്നതിന് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി എനേബിൾ ചെയ്യുവാനും ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരിട്ട് വിശദാംശങ്ങളിലേക്ക് വരാം നമ്മുടെ സംസ്ഥാനത്തുള്ള ഏകദേശം അറുപത് ലക്ഷത്തിനടുത്ത് വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി രൂപയും അടുത്ത മാസത്തെ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായ ആയിരത്തി രൂപയും കൂടി ചേർത്ത് മൂവായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഓരോ പെൻഷൻ ഗുണഭോക്താക്കളുടെയും കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കുമായി എത്തിച്ചേരുക നമുക്കറിയാം വോട്ടെടുപ്പ് നടക്കുന്നത് ഏപ്രിൽ മാസം ആറാം തീയതിയാണ് സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പളവും വിരമിച്ചവർക്കുള്ള പെൻഷൻ തുകയും വോട്ടെടുപ്പിന്റെ തലേദിവസം അതായത് ഏപ്രിൽ മാസം അഞ്ചാം തീയതിക്കെങ്കിലും കൊടുത്തു തീർക്കാൻ സർക്കാർ ട്രഷറികൾക്ക് നിർദ്ദേശം നൽകിയതായിട്ടാണ് പുറത്തു റിപ്പോർട്ടുകൾ അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ തുക ഒരുമിച്ച് മൂവായിരത്തി രൂപ ഏപ്രിൽ മാസം അഞ്ചിനെങ്കിലും കൊടുക്കാൻ തീരുമാനമായിരിക്കുന്നു എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും അതോടൊപ്പം തന്നെ അടുത്ത മാസത്തെ വിഷുവിൻ്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും ഇത് ദിവസങ്ങളൊക്കെ പരിഗണിച്ച് നേരത്തെ നൽകുവാനുള്ള ക്രമീകരണങ്ങൾ അതിന്റെ അന്തിമഘട്ടത്തിലാണ് എന്നാണ് ബഹുമാനപ്പെട്ട ധനമന്ത്രി ടി എം തോമസ് ഐസക് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചിരിക്കുന്നത് നമുക്കറിയാം സാധാരണഗതിയിൽ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് ഓരോ മാസങ്ങളിലെയും അവസാന ആഴ്ചകളിലാണ് അതായത് ഇരുപത്തി തീയതിക്ക് ശേഷം ാണ് പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് എന്നാൽ പെൻഷൻ തുക മുടങ്ങിയിട്ടുള്ള ആളുകൾ പ്രത്യേകമായി തന്നെ ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ തീർച്ചയായും സേവനയുടെ വെബ്സൈറ്റ് ഒന്ന് പരിശോധിക്കുക എന്തുകൊണ്ടാണ് ഈ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരാത്തത് എന്നുള്ളതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ് ഒന്നുകിൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും രേഖകൾ സമർപ്പിക്കാനുണ്ടായിരിക്കും അപ്പോൾ തീർച്ചയായും അത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം അക്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ ബാങ്കുമായി സമീപിച്ച് നിങ്ങളുടെ അക്കൗണ്ടിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുവാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ രേഖകൾ സമർപ്പിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് വേണ്ട രേഖകൾ സമർപ്പിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായും തുടർന്ന് പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് മറ്റൊരു വലിയ ധനസഹായം കൂടി ഈ ഒരു ഏപ്രിൽ മാസത്തിൽ ഓരോ കർഷകന്റെയും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപയാണ് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക ഇപ്പോൾ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുക ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ പി എം കിസാൻ എന്ന വെബ്സൈറ്റ് ഒന്ന് സന്ദർശിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും തുകകൾ തടസ്സപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി തന്നെ ഒന്ന് പരിശോധിക്കുക തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ വേണ്ട തിരുത്തലുകൾ വരുത്തുന്നതിന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളെയോ അല്ലെങ്കിൽ കൃഷി ഭവനുകളെയോ സമീപിക്കുക അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ലഭ്യമാവുന്ന രണ്ട് ധനസഹായ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവച്ചത് എല്ലാവരും തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും